ഡിയർ സ്റ്റുഡൻസ് അക്കൗണ്ടിങ്ങിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എടുക്കുന്നത് രണ്ടാം വർഷ ഹയർ സെക്കൻഡറിയിലെ അക്കൗണ്ടൻസിയിൽ രണ്ടാമത്തെ ചാപ്റ്റർ പാർട്ണർഷിപ്പിൽ ക്യാപിറ്റൽ അക്കൗണ്ട്സ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അതിന് നമുക്കറിയാം രണ്ട് മെത്തേഡുകളാണുള്ളത് ഒന്ന് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് രണ്ട് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അപ്പോൾ ഈ രണ്ട് മെത്തേഡിൽ എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക എന്നുള്ളത് നിങ്ങൾ കാണിച്ചു തരും ഒപ്പം തന്നെ എക്സാമിന് വരാൻ സാധ്യതയുള്ള തിയറി ഭാഗങ്ങളും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇനിയും പ്ലസ് ടുവിൻ്റെ മറ്റ് പോർഷൻസ് എടുത്തു തരേണ്ടതായിട്ടുള്ള ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് കൂട്ടുകാർക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക അതോടൊപ്പം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ വേണ്ടി ബെല്ലേക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം മെയിൻ്റെനൻസ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർണേഴ്സ് നോക്കുക ഓൾ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു ദ പാർട്ട്നേഴ്സ് ഓഫ് എ ഫേം ആർ റെക്കോർഡ് ഇൻ ദർ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഒരു പാർട്നേഴ്ഷിപ്പ് ഫേമിലെ പാർട്നേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് ഒരു പാർട്നേഴ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നത് സാധാരണയായിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട്സിലാണ് അപ്പോൾ ഏതൊക്കെ ട്രാൻസാക്ഷൻസാണ് പാർട്നേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരിക എന്ന് നോക്കുക ദ എമൗണ്ട് ഓഫ് മണി ബ്രോട്ട് ഇൻആ് ക്യാപിറ്റൽ പാർട്ട്നേഴ്സ് ആ പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് കൊണ്ടുവന്ന ക്യാപിറ്റൽ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ക്യാപിറ്റൽ കൊണ്ടുവന്നു കുറെ നാളുകൾക്ക് ശേഷം അഡീഷണൽ ആയിട്ട് അവർ വീണ്ടും ക്യാപിറ്റൽ കൊണ്ടുവന്നു വിത്ത് ഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ ക്യാപിറ്റൽ പിൻവലിക്കുന്നു കൊണ്ടുവന്ന ക്യാപിറ്റലിന്റെ ഒരു ഭാഗം അവർ തിരിച്ചെടുക്കുന്നു ഷെയർ ഓഫ് പ്രോഫിറ്റ് പാർട്ണർഷിപ്പ് ഫേം ബിസിനസ് നടത്തി പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ അതിന്റെ ഷെയർ പ്രോഫിറ്റിനൊപ്പം തന്നെ ലോസ് ആണെങ്കിലും അത് അവർ ഷെയർ ചെയ്യണം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്യാപിറ്റൽ അവർക്ക് ഇൻട്രസ്റ്റ് അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് അവർ വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് മേൽ ഇൻട്രസ്റ്റ് അവർ ഈടാക്കുന്നുണ്ടെങ്കിൽ അത് പാർട്നേഴ്സ് സാലറി പാർട്നേഴ്സിന് സാലറി ചിലപ്പോൾ ചില പാർട്നേഴ്സിന് സാലറിക്ക് അർഹരും ഉണ്ടാവും അവരായിരിക്കും കൂടുതൽ ആ പാർട്ണർഷിപ്പ് ഫെമിൽ വർക്ക് ചെയ്യുക അപ്പോൾ അവർക്ക് ഒരു നിശ്ചിത തുക സാലറി ആയിട്ട് ചിലപ്പോൾ അനുവദിക്കാറുണ്ട് അതൊക്കെ പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടതാണ് പാർട്നേഴ്സ് കമ്മീഷൻ പാർട്നേഴ്സിന് കമ്മീഷൻ വ്യവസ്ഥകൾ ഉണ്ടെങ്കിൽ അവർ കമ്മീഷൻ കിട്ടാൻ അർഹതയുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുന്നത് പാർണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് അപ്പോൾ ഇവിടെ പാർട്ടണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് രണ്ട് തരത്തിലാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുക ഒന്ന് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും രണ്ട് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും പാർട്ണർഷിപ്പിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് രണ്ട് തരത്തിൽ ഒന്ന് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും ഇവിടെ ഓർത്തിരിക്കുക പാർണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് എ പേഴ്സണൽ അക്കൗണ്ട് പാർട്ടണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഒരു പേഴ്സണൽ അക്കൗണ്ട് ആണ് റിയൽ അക്കൗണ്ട് നോമണൽ അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ട് അങ്ങനെ മൂന്നായിട്ട് അക്കൗണ്ടുകളെ നമുക്ക് തരംതിരിക്കാം അതിൽ പാർട്ട്ണൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഒരു പേഴ്സണൽ അക്കൗണ്ട് ആണ് കാരണം പാർട്ട്ണറുടെ പേരിലുള്ള അക്കൗണ്ടാണ് അതുകൊണ്ടത് പേഴ്സണൽ അക്കൗണ്ട് ആണ് അപ്പോൾ പാർട്ണൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്യാൻ ബി ഇൻ ടു വെയ്സ് എന്നുള്ളൂ ഓർത്തിരിക്കുക ഈ രണ്ട് മെത്തേഡുകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുക ഒന്ന് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് രണ്ട് ഫ്ളക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് നമുക്ക് ആദ്യം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്താണെന്നുള്ളത് നോക്കാം നോക്കുക ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ടു അക്കൗണ്ട്സ് ആർ അക്കൗണ്ട് ഇവിടെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡില് രണ്ട് അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യും അത് ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിന് പുറമെ വേറൊരു അക്കൗണ്ട് ഇവിടെ ഉണ്ടാവും അത് പാർട്ട്നൈസ് കറണ്ട് അക്കൗണ്ട് ആണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലാണ് ഈ രണ്ട് അക്കൗണ്ടുകൾ മെയിൻ ചെയ്യാൻ ഓർക്കുക ടു അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ് ഫോർ ഈച്ച് പാർട്ണർ ഓരോ പാർട്ണർ പേരിലും ഓരോ അക്കൗണ്ട് ഉണ്ടാവും ദാറ്റ് ഈസ് പാർട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് പാർട്ട് കറണ്ട് അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടും കറന്റ് അക്കൗണ്ടും ഉണ്ടാവും ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ലൈക്ക് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഇവിടെ കുറേ മെതഡിൽ കുറേ ട്രാൻസാക്ഷൻസ് പറഞ്ഞു അതിലെ അഡ്ജസ്റ്റ്മെന്റുകൾ ലൈക്ക് ഡ്രോയിങ്സ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർനേ സാലറി കമ്മീഷന് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും ആർ നോട്ട് റെക്കോർഡ് ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട് അത് ക്യാപിറ്റൽ അക്കൗണ്ടിലല്ല മെയിൻറ്റൈൻ ചെയ്യുന്നത് ആർ നോട്ട് റെക്കോർഡ് ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട് ബട്ട് പിന്നെ സെപ്പറേറ്റ് അക്കൗണ്ട് ഹോൾഡ് പാർട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെങ്കിൽ പിന്നെ വേറെ അക്കൗണ്ടേ ഉള്ളൂ അല്ലേ പാർട്ട്ണേഴ്സ് കറണ്ട് അക്കൗണ്ട് ആ കറണ്ട് അക്കൗണ്ടിലാണ് അതെല്ലാം കാണിക്കേണ്ടത് അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കുന്നത് എന്ത് മാത്രമായിരിക്കും ഒറിജിനൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ് അവർ ക്യാപിറ്റൽ എത്രയാണോ ആദ്യം കൊണ്ടുവന്നത് അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കണം അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ വീണ്ടും അഡീഷണൽ ആയിട്ട് അവർ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്യാപിറ്റലിൽ നിന്ന് അവർ എന്തെങ്കിലും വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്ന ക്യാപിറ്റലിന്റെ തുകയിൽ നിന്ന് അവർ പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ ഓൺലി ആർ അക്കൌഡ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇത്രയും കാര്യങ്ങൾ മാത്രമേ പാർണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കുകയുള്ളൂ ബാക്കിയുള്ള എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും കാണിക്കുന്നത് സെപ്പറേറ്റ് വേറൊരു അക്കൗണ്ടിലാണ് അതാണ് കറണ്ട് അക്കൗണ്ട് പിൻ ദിസ് കേസ് ബാലൻസ് വിൽ അൺആാൾട്ടേഡ് ഇവിടെ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നതിന് കാരണം എന്താണ് ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ എമൗണ്ട് മാറ്റമില്ലാതെ തുടരും അൺആാൾട്ടേഡ് കാരണം എന്താണ് ബാക്കിയെല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും കാണിക്കുന്നത് കറണ്ട് അക്കൗണ്ടിലാണ് അല്ലേ അപ്പോൾ ആ എമൗണ്ടിലാണ് ആ അക്കൗണ്ടിൻ്റെ ബാലൻസിലാണ് മാറ്റം വരിക ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ എമൗണ്ട് ഫിക്സഡ് ആയിരിക്കും അല്ലെങ്കിൽ അൺആൾട്ടേഡ് ആയിരിക്കും എന്ന് പറയുമ്പോൾ അൺലഫ് അഡീഷണൽ ഇൻട്രൊഡ്യൂസ് ഡ്യൂസ് വിഡ്രോൺ അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ എമൗണ്ടിൽ വ്യത്യാസം വരും ക്യാപിറ്റൽ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാലും ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ എമൗണ്ട് വ്യത്യാസം വരും ഈ രണ്ട് കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ ഫിക്സഡ് ക്യാപിറ്റൽ മെതഡ് അനുസരിച്ച് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ബിൽ റിമെയിൻ അൺആൾട്ടേഡ് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാതെ അത് ഫിക്സഡ് ആയിട്ട് തന്നെ ഉണ്ടായിരിക്കും ഇനി നമുക്ക് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഫോർമാറ്റ് എന്താണെന്ന് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് അതിൽ രണ്ട് അക്കൗണ്ടുകൾ തയ്യാറാക്കുക ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ടാണ് രണ്ട് കറണ്ട് അക്കൗണ്ടാണ് ആണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതി എഴുതേണ്ടതെന്നുള്ള പറഞ്ഞു കഴിഞ്ഞു കറണ്ട് അക്കൗണ്ടിൽ എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും നമ്മൾ എഴുതുകയും ചെയ്യും അല്ലേ ഇപ്പം ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുന്നത് എത്ര ആളുകളുണ്ടെങ്കിലും എത്ര പാർട്ടണേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് ഒരുമിച്ച് വരച്ചാൽ മതി അപ്പം അതിൽ ഇവിടെ നമുക്ക് എക്സും വൈ രണ്ട് പാർട്ടനേഴ്സാണ് ഉള്ളത് അപ്പോൾ രണ്ട് എമൗണ്ട് കുളങ്ങൾ നമ്മൾ കൊടുത്തിരിക്കുന്നു അല്ലേ മൂന്ന് പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ മൂന്ന് എമൗണ്ട് കുളങ്ങൾ കൊടുക്കും ഇപ്പോൾ ക്രെഡിറ്റ് സൈഡിലും ഡെബിറ്റ് സൈഡിലും നമുക്ക് എമൗണ്ട് കോളങ്ങൾ അതിനനുസരിച്ച് കൂട്ടിക്കൊടുത്താൽ മതി അപ്പം നമുക്ക് ഇവിടെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആദ്യം എഴുതേണ്ട ഐറ്റം എന്ന് പറയുന്നത് ബൈ ബാലൻസ് ബി ഡി ആണ് ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉള്ളത് അല്ലേ ക്യാപിറ്റൽ അക്കൗണ്ടിന് ബാലൻസ് ഉണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസ് ഉള്ളൊരു അക്കൗണ്ടാണ് അപ്പം അതുകൊണ്ട് അതിൻ്റെ ബാലൻസ് ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയായിരിക്കും ഈ ക്രെഡിറ്റ് സൈഡിലായിരിക്കും അപ്പം അതാണ് ആദ്യം നമ്മൾ എടുത്ത് എഴുതുന്നത് ബൈ ബാലൻസ് ബി ഡി എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് നമ്മളിവിടെ എത്രയാണോ ഉള്ളത് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് എക്സിന് എത്രയാണോ അതിവിടെ എഴുതുക ബൈക്ക് എത്രയാണോ അതിവിടെ എഴുതുക അല്ലേ അപ്പോൾ ഈ ആദ്യം അത് തുടങ്ങുക അങ്ങനെ തുടങ്ങുക അതിനുശേഷം അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ കൊണ്ടുവന്നതായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നുണ്ടെങ്കിൽ ക്യാഷ് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് ചെയ്യാം ബാങ്കിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നതെങ്കിൽ എന്ന് പറഞ്ഞ് നമുക്ക് ക്രെഡിറ്റ് ചെയ്യാം ഇപ്പോൾ ക്യാഷ് ഓർ ബാങ്ക് ഏത് രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ ക്രെഡിറ്റ് ചെയ്യണം ക്യാഷ് അക്കൗണ്ട് ആറ്റ ടു ക്യാപിറ്റൽ എന്നായിരിക്കും ക്യാപിറ്റൽ അഡീഷണൽ ആയിട്ട് കൊണ്ടുപോകുമ്പോഴും ജേണൽ എൻ്റെ അത് തന്നെയാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു ജേണൽ എൻ്റെ ഡെബിറ്റ് ചെയ്തിരിക്കുകയാണ് പോഫ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ് അത് എന്താണ് അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ഇനി ഡെബിറ്റ് ഫൈഡിൽ വരേണ്ടത് ക്യാപിറ്റൽ വിത്ഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ ആണ് വിത്ത്ഡ്രോ ചെയ്തിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം ക്യാപിറ്റൽ കൊണ്ടുവന്നപ്പോൾ ക്യാഷിനോ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്തതുപോലെ ക്യാപിറ്റൽ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നേരെ തിരിച്ചു ചെയ്യണം ക്യാഷിനോ ബാങ്കിനോ നമുക്ക് ഡെബിറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിലും എത്രയാണോ ഒരാൾ പിൻവലിച്ചിട്ടില്ലെങ്കിൽ അയാളുടെ കോളത്തിൽ മാത്രം എഴുതുക രണ്ട് പേരും പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ട് എമൗണ്ട് കോളെങ്കിലും നമുക്ക് കാണിക്കാം ഇതിനുശേഷം നമുക്ക് ഈ പാർണേസ് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം അല്ലേ അതിൻ്റെ ബാലൻസ് ആയിട്ട് എത്ര രൂപയാണ് വരുന്നത് അത് നമുക്ക് ബാലൻസ് ബാലൻസായിട്ട് നമുക്ക് ഇവിടെ കാണിക്കാം ബാലൻസ് സി ഡി സാധാരണ ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും അതുകൊണ്ടാണ് ഇവിടെ ബാലൻസ് സി ഡി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക ഇവിടെ ആയിരിക്കും കുറവ് വരിക അല്ലേ അപ്പോൾ കുറവുള്ള സൈഡിൽ നമ്മൾ ബാലൻസ് സി ഡി എന്ന് എഴുതി ചേർക്കുന്നു അപ്പൊ ഇത്രയാണ് പാർണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരിക ഒപ്പം തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു അക്കൗണ്ടാണ് ആണ് കറണ്ട് അക്കൗണ്ട് അതായത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ കറണ്ട് അക്കൗണ്ട് കൂടി ഓപ്പൺ ചെയ്യും അപ്പൊ ആ കറണ്ട് അക്കൗണ്ടിനെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം അതിന്റെ ബാലൻസ് എന്ന് പറയുന്നത് ഇറ്റ് മേ ബി എയ് എ ക്രെഡിറ്റ് ബാലൻസ് ഓർ എ ഡെബിറ്റ് ബാലൻസ് അത് അത് ക്രെഡിറ്റ് ബാലൻസ് ആകാം അല്ലെങ്കിൽ അതെന്താണ് ഡെബിറ്റ് ബാലൻസും ആകാം രണ്ട് ബാലൻസും ഈ കറന്റ് അക്കൗണ്ടിന് ഉണ്ടാകാറുണ്ട് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിന് ക്രെഡിറ്റ് ബാലൻസ് ആകാം ഡെബിറ്റ് ബാലൻസ് ആകാം അപ്പോൾ ക്വസ്റ്റിനിൽ നിങ്ങൾക്ക് കറണ്ട് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ തന്നിരിക്കുന്നത് വ്യക്തമായിട്ട് നോക്കി മനസ്സിലാക്കുക ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിലും എഴുതാവുന്നതാണ് ഓക്കെ പിന്നെ അതിന് ശേഷം അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം നമുക്ക് ഈ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലുമായിട്ട് നമുക്ക് എഴുതേണ്ടതുണ്ട് ഇവിടെ നമുക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് ക്രെഡിറ്റ് ചെയ്യണം ഇവിടെ ഡെബിറ്റ് ചെയ്യേണ്ടത് ഡെബിറ്റ് ചെയ്യണം ഇവിടെ ക്രെഡിറ്റ് ചെയ്യാനുള്ളത് നമുക്കിവിടെ ക്രെഡിറ്റും ചെയ്യണം അല്ലേ അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഏറ്റവും ആയിരിക്കും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് ക്രെഡിറ്റ് ചെയ്യണം കാരണം ഇത് ക്യാപിറ്റൽ അക്കൗണ്ട് പോലെ തന്നെയാണ് ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ ക്യാപിറ്റൽ മേൽ ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ അതിനനുസരിച്ച് ക്യാപിറ്റൽ നമുക്ക് കൂട്ടി കിട്ടും അല്ലേ ക്യാപിറ്റൽ കൂടും ക്യാപിറ്റൽ കൂടണമെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് സൈഡ് തന്നെ എഴുതണം എങ്കിൽ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ കൂടുകയുള്ളൂ ക്യാപിറ്റലെന്ന് കുറയുന്നതല്ലേ നമ്മൾ ഡെബിറ്റ് ചെയ്യണം അങ്ങനെ ഒരു സ്ഥലം മതി ഇപ്പം ഇവിടെ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യുന്നു പാർട്ട് സാലറി നമുക്ക് ക്രെഡിറ്റ് ചെയ്യണം പാർണർ കിട്ടുന്നതാണ് അല്ലെ സാലറി ഏണസിൽ കിട്ടുന്നതാണ് അതനുസരിച്ച് ക്യാപിറ്റൽ കൂടും കമ്മീഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ച് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന് കിട്ടുന്ന പ്രോഫിറ്റ് ഷെയർ ഇൻ പ്രോഫിറ്റ് നമ്മൾ ഇവിടെ ക്രെഡിറ്റ് ചെയ്യണം അതും ക്യാപിറ്റൽ അനുസരിച്ച് കൂടും അതിനനുസരിച്ച് കൂടും ഇനി നമുക്ക് ഡെബിറ്റ് ചെയ്യേണ്ടി എന്താണ് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് പ്രോഫിറ്റിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റിൽ നിന്ന് അയാൾ പൈസ പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡ്രോയിങ്സ് ആയിട്ട് എഴുതണം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഡ്രോയിങ്സ് മേൽ ഇൻട്രസ്റ്റ് ചെലുത്തുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡെബിറ്റ് ചെയ്യണം എല്ലാം ക്യാപിറ്റൽ കുറയുന്നതാണ് ക്യാപിറ്റൽ അക്കൗണ്ടിനെ അല്ലെങ്കിൽ ഈ കറണ്ട് അക്കൗണ്ടിനെ അത് ബാധിക്കുന്നതാണ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷെയർ ഇൻ ലോസസ് ലോസ് ആണുണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നെറ്റ് ലോസ് ഉണ്ടാകും അല്ലേ അതിൻ്റെ ഒരു വിധവും ഇയാൾ വഹിക്കേണ്ടതാണ് അങ്ങനെ വരുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ് അല്ലേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതവിടെ ക്രെഡിറ്റ് ചെയ്യുക ഷെയറിൻ ോസസ് ഇനിയും അതിന് ശേഷം നമുക്കിത് ബാലൻസ് ചെയ്യുക ഇപ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിലിതിന് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ഇതിന് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും അപ്പോൾ അതിന് അതനുസരിച്ച് നമുക്കൊന്നെങ്കിൽ നമുക്ക് ഇവിടെ വരും അല്ലെ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ബാലൻസ് സീഡി എന്ന് പറഞ്ഞാൽ ഇവിടെ വരും ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ക്രെഡിറ്റ് സൈഡ് കുറവാണെങ്കിൽ ബാലൻസ് സീഡി എന്ന് പറഞ്ഞാൽ ഇവിടെയും വരും അല്ലേ അപ്പോൾ അതിനനുസരിച്ച് നമുക്കത് ബാലൻസ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ അതങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ നമുക്ക് ആ ഒരു പ്രോബ്ലം ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഇതാണ് ഫിക്സ്റ്റൽ മെത്തഡ് അല്ലെ ഇനി ഫ്ളക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തഡ് എന്താണോ നമുക്ക് നോക്കിയാൽ അതിനുമുമായിട്ട് നമുക്ക് ഒരു കാര്യം നോക്കാം ഇറ്റ് മേ ബി നോട്ട് അറ്റ് ദാറ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ്റ്റൽസ് ഇൻട്രോ നമ്മൾ പറഞ്ഞ കാര്യമാണ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇവിടെ ഫിക്സ് ക്യാപിറ്റൽ മെത്തഡ് അനുസരിച്ച് ക്യാപിറ്റൽ അക്കൌണ്ടിൽ മാറ്റമൊന്നും വരില്ല അതിൽ നിന്ന് പൈസ പിൻവലിക്കുകയോ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ കൊണ്ടുവരികയോ ചെയ്തിട്ടില്ല മാറ്റം വരികയില്ല വേറെ പോയിന്റ് ഇവിടെ നോക്കുക അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ കറണ്ട് അക്കൗണ്ട് ഷുഡ് ബി ബാലൻസ്ഡ് വിച്ച് മേ ഷോ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ബാലൻസ് അത് നമ്മൾ കുറച്ചൊന്നും പറഞ്ഞാണ് കറന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് ബാലൻസോ ക്രെഡിറ്റ് ബാലൻസോ ആകാം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇഫ് ഇറ്റ് ഷോ ഡെബിറ്റ് ബാലൻസ് കറണ്ട് അക്കൌണ്ടിന്റെ ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ഷോൺ ഓൺ ദി അസഡ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് ബാലർഷിപ്പ് സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുമ്പോൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ ബാലൻസ് ഷീറ്റിന്റെ അസർഡ് സൈഡില് വേണം കറണ്ട് അക്കൗണ്ടിന്റെ ഡെബിറ്റ് ബാലൻസ് എഴുതാൻ വേണ്ടി കറണ്ട് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് ബാലൻസ് കറണ്ട് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണല്ലേ അപ്പൊ അതുപോലെ കറണ്ട് അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് കാണിക്കുന്ന പോലെ തന്നെ ലൈബിലിറ്റി സൈഡിൽ കാണിച്ചാൽ മതി അപ്പൊ അതോർത്തിരിക്കുക കറണ്ട് അക്കൗണ്ടിന്റെ ഡെബിറ്റ് ബാലൻസ് അഫ്റ്റ് സൈഡിലും ക്രെഡിറ്റ് ബാലൻസ് ലൈബിലിറ്റി സൈഡിലും കാണിക്കേണ്ടതാണ് നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും അത് രണ്ടും രണ്ടും ഉണ്ടെങ്കിൽ അതായത് ഫിക്സഡ് ക്യാപിറ്റൽ അനുസരിച്ചാണെങ്കിൽ രണ്ടും ഉണ്ടാവും ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് കാണിക്കേണ്ടതാണ് ഇൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ബോത്ത് ക്യാപിറ്റൽ ആൻഡ് അക്കൗണ്ട് ബാലൻസ് ഷുഡ് ബി ഷോൺ സെപ്പറേറ്റ്ലി ഇൻ ബാലൻസ് ഷീറ്റ് ബാലൻസ് ഷീറ്റിൽ അതും രണ്ടും രണ്ടായിട്ട് തന്നെ കാണിക്കേണ്ടതാണ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് എക്സ് കറണ്ട് അക്കൗണ്ട് ഓഫ് എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് വൈ കറണ്ട് അക്കൗണ്ട് ഓഫ് വൈ ആ രീതിയിൽ നമ്മൾ അതിനെ രണ്ടും സെപ്പറേറ്റ് ചെയ്ത് തന്നെ കാണിക്കേണ്ടതാണ് ഇനി നമുക്ക് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ നോക്കാം അണ്ടർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഓൺലി വൺ അക്കൗണ്ട് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡില് ഒരക്കൗണ്ട് മാത്രമുള്ള ആളു

ആസ് എ റിസൾട്ട് അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കും ദ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഓഫ് പാർട്ണർ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ വിൽ ബി ഫ്രം ദാറ്റ് ഓഫ് ദി ബിഗിനിങ് ഓഫ് ദി ഇയർ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ തുടക്കത്തിൽ ഉള്ള എമൗണ്ട് ആയിരിക്കില്ല അവസാനം ഉണ്ടായിരിക്കുക കാരണം എന്താണ് ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റുകളെല്ലാം അതിലേക്ക് ഡെബിറ്റും ക്രെഡിറ്റുമായിട്ട് നമ്മൾ ചെയ്യുന്നു അല്ലേ അതിനുശേഷം ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ അതിന്റെ ഓപ്പണിംഗ് ബാലൻസ് വ്യത്യസ്തമായിട്ടുള്ള ഒരു ബാലൻസ് നമുക്ക് ലഭിക്കും സോ ഇറ്റ് ഈസ് കോൾഡ് ഫ്ളക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അതുകൊണ്ടാണ് ഫ്ളക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഫ്ളക്ച്വേറ്റ് ചെയ്യുന്നു അതായത് ചേഞ്ച് ചെയ്യുന്നു ഫ്ളക്ച്വേറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുക ചേഞ്ച് ചെയ്യുക എന്നുള്ള നടത്തും അപ്പം ഇൻ ദി ഇൻ ദി ആബ്സെൻസ് ഓഫ് എനി ഇൻസ്ട്രക്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും സാധാരണ ക്യാപിറ്റൽ അക്കൗണ്ട് ഷുഡ് ഓൾവേസ് ബി ക്യാപിറ്റൽ അക്കൗണ്ട് ഫ്ളക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലാണ് നമ്മൾ ചെയ്യുക എന്ന് ഓർക്കുക നോക്കുക ആ ഫ്ളക്ച്റ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് പാർട്ടൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇവിടെ നമ്മുടെ സാധാരണ പോലെ പാർണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ക്രെഡിറ്റ് ബാലൻസ് നമ്മൾ ആദ്യം ക്രെഡിറ്റ് ചെയ്യുന്നു എക്സും വൈയുടെ എമൗണ്ട് എഴുതുന്നു അതിനുശേഷം നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിന് കൂട്ടുന്ന അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്ന കാര്യം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ടണേഴ്സ് സാലറി പ്രോഫിറ്റ് ആൻഡ് അപ്രോപ്പറേഷൻ അക്കൗണ്ട് അതായത് ഷെയർ ഇൻ പ്രോഫിറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു അതിനുശേഷം ഡെബിറ്റ് ചെയ്യേണ്ടത് എന്താണ് ഓപ്പണിംഗ് ഡെബിറ്റ് ബാലൻസ് പാർണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന് ചില സാഹചര്യങ്ങളിൽ കൊണ്ടുവന്നതിനേക്കാൾ കൂടുതൽ എമൗണ്ട് വിത്ഡ്രോ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പാർട്ണർഷിപ്പിൽ ക്യാപിറ്റലിനേക്കാൾ കൂടുതൽ നഷ്ടം സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓപ്പണിംഗ് ഡെബിറ്റ് ബാലൻസ് വരാം അപ്പം അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസ് എഴുതുക നോർമലി ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് ആണ് അടുത്ത ക്യാഷ് ക്യാപിറ്റൽ വിഡ്രോ ചെയ്യുമ്പോൾ നമ്മളിവിടെ എഴുതണം ഡ്രോയിങ്സ് വീണ്ടും അതായത് ഔട്ട് ഓഫ് പ്രോഫിറ്റ് പ്രോഫിറ്റ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ഇൻ ലോസസ് ഇതെല്ലാം നമ്മൾ സാധാരണ ഡെബിറ്റ് ചെയ്യുന്ന കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇവിടെയും ഡെബിറ്റ് ചെയ്യണം അതിനുശേഷം നമുക്കതിനെ ബാലൻസ് ചെയ്യുക അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്ലോസിങ് ക്രെഡിറ്റ് ബാലൻസോ അല്ലെങ്കിൽ ഡെബിറ്റ് ബാലൻസോ ഏത് രീതിയിലാണോ വരുന്നത് അതിനനുസരിച്ച് നമുക്ക് എഴുതേണ്ടി വരും ഇപ്പോൾ ഇവിടെ ഓർക്കേണ്ടത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തഡിൽ ഒരൊറ്റ അക്കൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ ക്യാപിറ്റൽ അക്കൗണ്ട് കറണ്ട് അക്കൗണ്ട് ഉണ്ടാവില്ല അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും നമ്മൾ എഴുതുന്നു അതിനനുസരിച്ച് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു ഓരോ വർഷവും അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനു മുമ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ബേസിക്കായിട്ടുള്ള ചില കാര്യങ്ങളോട് ഒന്ന് ഓർത്തിരിക്കുക അതായത് റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദി ആപ്സൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് പാർട്ണർഷിപ്പ് ഡീഡിൽ പ്രത്യേകിച്ച് ഒന്നും എടുത്ത് പറഞ്ഞിട്ടില്ലായെങ്കിൽ നമുക്ക് പാലിക്കാവുന്ന റൂളുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത് അതായത് പാർട്ണർഷിപ്പ് ഡീഡിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ആ എഗ്രിമെൻറ്റിൽ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെ അത് ഫോളോ ചെയ്യണം പ്രത്യേകിച്ച് എഗ്രിമെൻറ്റിൽ ഒന്നും പറഞ്ഞില്ലായെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചില റൂളുകളുണ്ട് അതായത് നോക്കുക പ്രോഫിറ്റ് ഷെയറിംഗ് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഷുഡ് ബി ഷെയർഡ് ഈക്വലി എങ്ങി പാർട്നേഴ്സ് പാർട്ട്നേഴ്സിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയെ കുറിച്ച് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പ്രത്യേക ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ചിലപ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറയും ചിലപ്പോൾ ക്വസ്റ്റിനിൽ പാർട്ട്ഷിപ്പ് ആ കാര്യങ്ങൾ നമ്മുടെ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ടാവും ത്രീ ഇഫ് ടു ടു ആണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അല്ലെങ്കിൽ ഫോർ ഇഫ് ടു ത്രീ ആണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അങ്ങനെയൊക്കെ റേഷ്യോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതേപടി തന്നെ അപ്ലൈ ചെയ്യണം ഇനി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യണം ഇറ്റ് ഷുഡ് ബി ഷെയർഡ് ഈക്വലി ഈക്വൽ ആയിട്ട് വേണം പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റനിൽ പ്രോഫിറ്റ് തന്നിട്ടുണ്ടാവും അവരുടെ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ തന്നിട്ടുണ്ടാവില്ല അപ്പൊ നമുക്ക് അവരുടെ പ്രോഫിറ്റ് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് ഫാർണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലോ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിലോ നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യണം ഇപ്പൊ ഇറസ്പെക്റ്റീവ് ഓഫ് ദിയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഇവിടെ നമ്മൾ അവരെ എത്ര ക്യാപിറ്റൽ കൊണ്ടുവന്നു എന്നുള്ളത് നോക്കണ്ട ക്യാപിറ്റലിന്റെ റേഷ്യോ എടുക്കേണ്ട ആവശ്യമില്ല ഈക്വലായിട്ട് തന്നെ പ്രോഫിറ്റ് ഷെയർ ചെയ്താൽ മതി അടുത്ത പോയിന്റ് നോക്കുക ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചിലപ്പോൾ അനുവദിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ പാർണർഷിപ്പ് ഡീഡി പറഞ്ഞിട്ടുണ്ടാവും അതായത് നമ്മുടെ ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ടാവും ഇനി അങ്ങനെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലായെങ്കിൽ സ്പെസിഫിക് പെർസെൻറ്റേജോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ചുള്ള വിവരങ്ങളോ തന്നിട്ടില്ല എങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോ ഇൻട്രസ്റ്റ് ഈസ് ടു ദി പാർട്ണേഴ്സ് പാർട്ട്നേഴ്സിന് നമ്മൾ ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ മേൽ അനുവദിക്കുന്നില്ല അത് കൊടുക്കേണ്ട ആവശ്യമല്ല ഇഫ് ദി ഡീഡ് പ്രൊവൈഡ്സ് ഫോർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇറ്റ് ഷുഡ് ബി പെയ്ഡ് ഓൺലി ഔട്ട് ഓഫ് പ്രോഫിറ്റ് പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി പാർട്നർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ലോസ് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഒരിക്കലും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ടി അലൌഡ് അതൊന്നും ഓർത്തിരിക്കുക അടുത്ത പോയിന്റ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടു ദി ഫേം ഫേമിന് ലോൺ ചിലപ്പോൾ നൽകാറുണ്ട് ഫേമിന് ക്യാഷിന് അത്യാവശ്യം വരുമ്പോൾ ലോൺ ആയിട്ട് എമൗണ്ട് നൽകാറുണ്ട് ഇപ്പൊ ലോൺ നൽകുമ്പോൾ നമ്മുടെ ക്വസ്റ്റിൽ അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡിൽ എത്ര പെർസെന്റേജാണ് ലോൺ നൽകിയിരിക്കുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നയൻ പെർസെന്റേജ് ആണ് പറഞ്ഞിരിക്കുന്നെങ്കിൽ നയൻ പെർസെന്റേജ് തന്നെ എടുക്കണം ഇനി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ലോൺ നൽകിയതായിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളെങ്കിൽ നമ്മളത് അതിൽമേൽ ഇൻട്രസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കണം തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം അതിന്മേൽ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് പെർസെൻറ്റേജ് ആണ് ഇപ്പൊ പാർട്നർഷിപ്പിന് അർഹതപ്പെട്ടതാണ് ആ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത് അതും നമുക്ക് കൊടുക്കേണ്ടതാണ് സിക്സ് പെർസെൻറ്റേജ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക ഓൺ ലോൺസ് അഡ്വാൻസ്ഡ് ബൈർട്നേഴ്സ് ഇറ്റ് ഷുഡ് ബി പെയ്ഡ് യു എ ലോസ് ലോസ് ആണെങ്കിൽ പോലും പാർട്നേഴ്സ് നൽകിയിട്ടുള്ള ലോണിന് മേലുള്ള ഇൻട്രസ്റ്റ് കൊടുക്കാൻ വേണ്ടി പാർട്ണർഷിപ്പ് ഹെമിന് നിയമപരമായിട്ടുള്ള ബാധ്യസ്ഥ ബാധ്യതയുണ്ട് അത് നിയമപരമായിട്ട് തന്നെ അവർ കൊടുത്തിരിക്കണം അടുത്തത് നോക്കുക ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിംഗ്സ് നോ ഇൻട്രസ്റ്റ് വിൽ ബി ചാർജഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പോലെ തന്നെയാണ് നോ ഇൻട്രസ്റ്റ് വിൽ ബി ചാർജ് ഓൺ ഡ്രോവിംഗ് മേഡ് ബൈ ദ പാർട്ണേഴ്സ്

അൺലസ് അതർവൈസ് സ്പെസിഫിക്കലി ഗവൺ എൻ ദി പാർട്ണർഷിപ്പ് ഡീഡ് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി ഇല്ല എങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം സമീർ ആൻഡ് യാസ്മീൻ ആർ പാർട്ട് വിത്ത് ക്യാപിറ്റൽ ഫിഫ്റ്റീൻ ലാക്സ് ആൻഡ് റുപ്പീസ് ടെൻ ലാക്സ് റെസ്പെക്റ്റീവലി സമീറും യാസ്മീനും രണ്ട് പാർട്ട്നേഴ്സ് ആണ് അവർ കൊണ്ടുവന്നിരിക്കുന്ന ക്യാപിറ്റൽസ് യഥാക്രമം ഫിഫ്റ്റീൻ ലാക്സും ടെൻ ലാക്സും ദ അഗ്രി ടു ഷെയർ പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ത്രീ ഫിഫ്റ്റി ടു ഇവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടുണ്ട് ത്രീ ഇഫ്റ്റി ടു ആണ് അതായത് അവർ തമ്മിലുള്ള എഗ്രിമെൻ്റ് പ്രകാരം ത്രീ ഇഫ്റ്റ് ടു എന്നുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടുണ്ട് അപ്പം നമുക്ക് പ്രോഫിറ്റ് ഇനി തന്നിട്ടുണ്ടെങ്കിൽ അത് വൺ ഇഫ്റ്റി വൺ ഡിവൈവ് ചെയ്യേണ്ട ആവശ്യമില്ല അത് ത്രീ ഇഫ് ടു ടു തന്നെ ഡിവൈഡ് ചെയ്താൽ മതി ഷോ ഹൗ ഫോളോവിങ് ട്രാൻസാക്ഷൻ വിൽ ബി റെക്കോർഡഡ് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ താഴെ പറയുന്ന ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത് രണ്ട് മെത്തേഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ക്യാപിറ്റൽസ് ആർ ഫിക്സഡ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിലും ക്യാപിറ്റൽസ് ആർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ ഫ്ളക്ച്വേറ്റ് ചെയ്യുന്ന ആണെങ്കിലും അതായത് ഫ്ളക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെതഡ് അനുസരിച്ച് ദി ബുക്സ് ആർ ക്ലോസ്ഡ് ഓൺ മാർച്ച് തേർട്ടി ഫസ്റ്റ് എവറി ഇയർ ബുക്ക് ക്ലോസ് ചെയ്യുന്നത് മാർച്ച് തേർട്ടി ഫസ്റ്റിനാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് കൃത്യം ഒരു വർഷം പുറകോട്ട് എടുത്തു കഴിഞ്ഞാൽ ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം നമുക്ക് കിട്ടും ഏപ്രിൽ ഒന്നാണ് അല്ലെ മാർച്ച് തേർട്ടി ഫസ്റ്റാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ അക്കൗണ്ടിങ് പീരീഡ് ആരംഭിക്കുന്നത് ഏപ്രിൽ ഒന്നിനായിരിക്കും അപ്പോൾ ആ ഡേറ്റ് ഒന്ന് ഓർത്തിരിക്കുക താഴെ പറയുന്ന പർട്ടിക്കുലർഫാണ് തന്നിരിക്കുന്നത് അഡീഷണൽ ക്യാപിറ്റൽ അഡീഷണൽ ക്യാപിറ്റൽ ആദ്യം തന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട് അത് നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കേണ്ടതാണ് ഒപ്പം തന്നെ നമുക്ക് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് കൊണ്ട് കൊണ്ടുവന്നിരിക്കുന്ന ഡേറ്റിന് നമുക്ക് പ്രാധാന്യമുണ്ട് അപ്പം ഡേറ്റ് ഓർത്തിരിക്കുക ഡേറ്റ് ഇവിടെ ഒക്ടോബർ ഒന്ന് രണ്ടായിരത്തി പത്തൊൻപതാണ് അല്ലേ അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഡേറ്റ് വെച്ചുകൊണ്ടാണ് നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഒക്ടോബർ ഒന്നിന് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നു ഇത്രയും എമൗണ്ട് വീതം ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഹൈ പെർസെൻറ്റേജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പൊ ഹൈ പെർസെൻറ്റേജ് ആയിട്ട് തന്നിരിക്കുമ്പോൾ ഈ ഡേറ്റിൽ അഡീഷണൽ ക്യാപിറ്റൽ എന്നാണോ കൊണ്ടുവന്നത് അന്ന് മുതൽ തീരുന്ന ഡേറ്റ് വരെ മാർച്ച് ട്വർട്ടി ഫസ്റ്റ് വരെ എത്ര മാസങ്ങളുണ്ടോ അത്രയും മാസത്തേക്കാണ് ഈ അഡീഷണൽ ക്യാപിറ്റൽ മേൽ ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കുക ബാക്കിയുള്ള ആദ്യം കൊണ്ടുവന്നിരിക്കുന്ന ക്യാപിറ്റലിന് ഒരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് നമുക്ക് കൊടുക്കാം കാരണം ഒരു വർഷവും നമ്മൾ ആ ക്യാപിറ്റൽ ഉപയോഗിച്ചിരുന്നു ഇവിടെ നമ്മൾ ഒക്ടോബർ ഒന്നിനു കൊണ്ടുവന്ന ക്യാപറ്റിൽ അന്ന് മുതലാണ് ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അന്ന് മുതലുള്ള ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി ഇനി ഡ്രോവിങ്സ് പറഞ്ഞിട്ടുണ്ട് ഡ്യൂറിങ് ടു തൗസൻഡ് നയൻറ്റീനിൽ ടു തൗസൻഡ് നയൻറ്റീനാണ് വർഷം എന്ന് നമുക്ക് മനസ്സിലായി ഇപ്പൊ ടു തൗസൻഡ് നയന്റീനിൽ ഡ്രോയിങ്സ് പറഞ്ഞിട്ടുണ്ട് ഡ്രോയിങ്സ് ക്യാപിറ്റിൽ നിന്ന് പിൻവലിച്ചതാണോ പ്രോഫിറ്റിൽ നിന്ന് പിൻവലിച്ചതാണോ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല അപ്പൊ നമുക്കത് പ്രോഫിറ്റിൽ നിന്ന് വിഡ്രോ ചെയ്തതാണെന്ന് തന്നെ ഓർത്തുണ്ട് അത് നമുക്ക് കറണ്ട് അക്കൗണ്ട് ഉണ്ടെങ്കിൽ കറണ്ട് അക്കൗണ്ടിൽ കാണിച്ചാൽ മതി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പറഞ്ഞിട്ടുണ്ട് അത് കാണിക്കണം സാലറി കമ്മീഷൻ ഷെയർ ഇൻ ലോസ് ഫോർ ദി ഇയർ ലോസ് ആണ് സംഭവിച്ചിരിക്കുന്നത് അതിന്റെ ഷെയർ പറഞ്ഞിട്ടുണ്ട് സിക്സ്റ്റി തൗസൻഡും ഫോർട്ടി തൗസൻഡും അത് ഡിവൈഡ് തന്നെ തന്നിരിക്കുകയാണ് അല്ലെ മൊത്തം ലോസ് വൺ ലാക്ക് ആയിരിക്കാം ഈ വൺ ലാഖിനെ ത്രീ ഇഫ്റ്റി ടു ടു ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കിട്ടുക അപ്പം വൺ ലാക്ക് സെപ്പറേറ്റ് തന്നിട്ടുണ്ടെങ്കിലും ക്യാപ് ലോസ് തന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ത്രീ ഇഫ്റ്റി ടുവിൽ ഡിവൈഡ് ചെയ്ത് രണ്ടു പേർക്കുമായിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് അതിനെ ക്ലോസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പം നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ ആദ്യം നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഫിക്സഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് നമുക്ക് ചെയ്യാം ഇവിടെ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട് ഫിഫ്റ്റീൻ ലാക്സും ടെൻ ലാക്സും അത് നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ആദ്യം ക്രെഡിറ്റ് ചെയ്യണം അതിനുശേഷം നമുക്ക് പിന്നെ എന്താണ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് തന്നിരിക്കുന്ന അഡീഷണൽ ക്യാപിറ്റൽ ഇത് നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം എന്നിട്ട് നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം ബാക്കി പറഞ്ഞിരിക്കുന്ന എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡ്രോയിങ്സ് ഈ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം വരേണ്ടത് എവിടെയാണ് നമുക്ക് വരേണ്ടത് കറണ്ട് അക്കൗണ്ടിലാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആയി ആയതുകൊണ്ടല്ലേ അപ്പോൾ ആദ്യം നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് ഇപ്പോൾ വരയ്ക്കാം നോക്കുക ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ഇതാണ് ആദ്യം നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ അല്ലേ ഓപ്പണിംഗ് ക്യാപിറ്റൽ ക്രെഡിറ്റ് ആണ് അത് നമുക്ക് ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതാം ബാലൻസ് ബി ഡി എന്ന് പറഞ്ഞുകൊണ്ട് സമീറിന്റെ ഫിഫ്റ്റി ലാക്സും യാസ്മറിന്റെ ടെൻ ലാക്സും എഴുതുന്നു അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതിൻ്റെ താഴെയായിട്ട് നമുക്ക് എഴുതാം അത് ക്യാഷ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നതെങ്കിൽ ക്യാഷ് എന്നും ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്താൽ വന്നിരിക്കുന്നെങ്കിൽ ബാങ്ക് എന്നും ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാത്തോണ്ട് ക്യാഷ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ക്യാഷ് എന്ന പേരിൽ നമുക്ക് ക്രെഡിറ്റ് ചെയ്യാം ക്യാഷ് അഡീഷണൽ ക്യാപിറ്റൽ ത്രീ ലാക്സും ടു ലാക്സും അല്ലേ ഇനി നമുക്ക് ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ സൈഡ് കൂട്ടി നോക്കാം ആദ്യം നമുക്ക് സമീറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം സമീറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഫിഫ്റ്റീൻ ലാക്സ് പ്ലസ് ത്രീ ലാക്സ് എയ്റ്റീൻ ലാക്സ് കിട്ടും ഇവിടെ ഡെബിറ്റ് സൈഡിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതേ എമൗണ്ട് തന്നെ ഈ ഡെബിറ്റ് എമൗണ്ട് കോളത്തിന്റെ ടോട്ടലായിട്ട് നമുക്ക് എഴുതാം എയ്റ്റീൻ ലാക്സ് അതിനുശേഷം ബാലൻസ് എന്ന് പറഞ്ഞുകൊണ്ട് എയ്റ്റീൻ ലാക്സ് തന്നെ മുകളിലേക്ക് എഴുതുകയും ചെയ്യാം അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് എയ്റ്റീൻ ലാക്സ് ആണല്ലേ അതുപോലെ യാസ്മെൻ്റെ എഴുതുക നമുക്ക് ട്വൽവ് ലാക്സ് കിട്ടും അതുതന്നെ തന്നെ എഴുതുക ഇവിടെ ബാലൻസ് ഫീഡി എന്ന് പറഞ്ഞുകൊണ്ട് ട്വൽ ലാക്സ് കാണിക്കുക അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് ഇവിടെ പൂർത്തിയായി ഫിക്സഡ് ക്യാപിറ്റൽ മെത്തഡ് അനുസരിച്ച് ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഡ്രോ കറണ്ട് അക്കൗണ്ട് വരയ്ക്കണം അല്ലേ കറണ്ട് അക്കൗണ്ട് ഇതാണ് നമ്മുടെ എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും എഴുതുക അപ്പോൾ നമുക്കിനി കറണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് പാർട്ടനേഴ്സിന്റെ കറണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം പാർട്ടനേഴ്സിന്റെ കറണ്ട് അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് പോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ഹെഡിങ് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് എന്ന് കൊടുക്കണം അല്ലേ ക്യാപിറ്റൽ അക്കൗണ്ട് അതേ ഫോർമാറ്റ് തന്നെയാണ് ക്യാപ് കറണ്ട് അക്കൗണ്ടിന് വരിക ഇപ്പം നമുക്ക് ക്വസ്റ്റിനെ നോക്കാം ഇവിടെ നമുക്കിനി ചെയ്യാനുള്ളത് ആദ്യം നമുക്ക് അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രഡ്യൂസഡ് നമ്മളിപ്പോൾ ചെയ്തതാണ് അല്ലെ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രഡ്യൂസഡ് കോൺട്രിബ്യൂട്ടഡ് അത് നമ്മൾ എഴുതി കഴിഞ്ഞു ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഫൈവ് പെർസെൻ്റേജ് ആണ് പറഞ്ഞിരിക്കുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഫൈവ് പെർസെൻറ്റേജ് ആണ് അത് നമുക്ക് എഴുതണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നിരിക്കുന്ന ഡേറ്റ് നോക്കി അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രഡ്യൂസ് ചെയ്തിരിക്കുന്ന ഡേറ്റ് എത്രയാണ് നോക്കുക ഇൻട്രഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഒക്ടോബർ ഒന്ന് ടു തൗസൻഡ് നയൻറ്റീൻ അല്ലേ അപ്പോൾ ഒക്ടോബർ ഒന്ന് മുതൽ മാർച്ച് തേർട്ടി ഫസ്റ്റ് വരെയുള്ള കാലയളവിലേക്ക് ഈ അഡീഷണൽ ക്യാപിറ്റൽ മേൽ ഇൻട്രസ്റ്റ് നമുക്ക് ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി ഒക്ടോബർ മുതൽ ഒക്ടോബർ മുതൽ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് അല്ലെങ്കിൽ ആറ് മാസത്തേക്ക് നമുക്ക് അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ത്രീ ലാക്സിലും ടു ലാക്സിലും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി ആദ്യത്തെ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫിഫ്റ്റീൻ ലാക്സും ടെൻ ലാക്സും അല്ലേ അതിന്മേൽ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് കൊടുക്കുക വേണം അപ്പോൾ നമുക്ക് ആദ്യം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് അത് ക്രെഡിറ്റ് ചെയ്യേണ്ട ഏറ്റവും വേണം അല്ലേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാം സമീറിന്റെ ഇൻട്രസ്റ്റ് എൻ്റെ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കുക ഫൈവ് പെർസെൻറ്റേജ് ഓൺ ഫിഫ്റ്റീൻ ലാക്സ് ഫിഫ്റ്റീൻ ലാക്സ് മേൽ ഒരു വർഷത്തേക്കാണ് കണക്കാക്കണം അല്ലേ ഫിഫ്റ്റീൻ ലാക്സിൻ്റെ അഞ്ച് ശതമാനം കണക്കാക്കിയാൽ മതി ഒരു വർഷത്തേക്ക് പറയുമ്പോൾ ഫിഫ്റ്റീൻ ലാക്സ് ഇൻറ്റു ഫൈവ് ബൈ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് തൗസൻഡ് ഇനി ഈ പറഞ്ഞിരിക്കുന്ന അഡീഷണൽ ക്യാപിറ്റൽ ഇൻ്റർഡ്യൂസ് ചെയ്തിരിക്കുന്ന ത്രീ ലാക്സ് അല്ലേ ഇതിന്മേൽ ആറ് മാസത്തേക്ക് മതി അതായത് അത് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒക്ടോബർ ഒന്ന് ാണ് ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള മാർ ആറ് മാസമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ത്രീ ലാക്സ് ഇൻറ്റു ഫൈവ് പെർസെന്റേജ് പെർസെൻറ്റേജ് അതെ ഫൈവ് ബൈ ഹൺഡ്രഡ് ഇന്റു സിക്സ് ബൈ ട്വൽവ് എന്ന് എടുക്കണം അല്ലേ ഇനി ആറ് മാസമേ ബാക്കിയുള്ളൂ ആറ് മാസത്തേക്ക് കണക്കാക്കുന്നതിന് വേണ്ടി ആറ് ബൈ പന്ത്രണ്ട് എന്നാണ് ചെയ്യേണ്ടത് ഒരു വർഷത്തേക്കുള്ള ആദ്യം കണക്കാക്കുക ഇവിടം വരെ കണക്കാക്കുമ്പോൾ നമുക്ക് ഒരു വർഷത്തേക്ക് കിട്ടും ഇന്റു സിക്സ് ബൈ ട്വൽവ് ആറ് മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് കിട്ടും അത് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് അപ്പോൾ ടോട്ടൽ നമുക്ക് വരേണ്ട എത്രയാണ് ഈ സെവൻറ്റി ഫൈവ് തൗസൻഡും സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എയ്റ്റി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിട്ടും അല്ലെ ഈ എമൗണ്ട് നമുക്ക് ഇവിടെ സമീകരണകൂളത്തിൽ ക്രെഡിറ്റ് ചെയ്യാം ഇനി നമുക്ക് യാസ്മറിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം യാസ്മറിന്റെ ടെൻ ലാക്സ് മേൽ ഒരു വർഷത്തേക്ക് ടെൻ ലാക്സ് ഇൻറ്റു ഫൈവ് ബൈ ഹൺഡ്രഡ് നമുക്ക് ഫിഫ്റ്റി തൗസൻഡ് കിട്ടും ഇവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്ന ടു ലാക്സ് ഈ ടു ലാക്സ് മേൽ നമുക്ക് ഒക്ടോബർ ഒന്ന് മുതലായത് കൊണ്ട് ആറ് മാസത്തെ മതി ടു ലാക്സ് ഇൻറ്റു ഫൈവ് ബൈ ഹൺഡ്രഡ് ഇൻറ്റു സിക്സ് ബൈ ട്വൽവ് അല്ലേ അപ്പൊ നമുക്ക് ഫൈവ് തൗസൻഡ് കിട്ടും ഫിഫ്റ്റി പ്ലസ് ഫൈവ് തൗസൻഡ് ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് അല്ലേ അത് യാസ്മൻ്റെ കോളത്തിൽ നമ്മൾ കാണിക്കുന്നു ഓക്കെ പിന്നെ നമുക്ക് അടുത്ത ഐറ്റം എടുക്കാം അടുത്ത ഐറ്റം വരേണ്ടതാണ് ഡ്രോയിങ്സ് ആണ് അല്ലേ ഡ്രോയിങ്സ് ഡ്യൂറിങ് ടൂ തൗസൻഡ് നയൻറ്റീൻ ഇപ്പൊ വിഡ്രോ ചെയ്യുന്നത് ക്യാപിറ്റൽ മേലെ എമൗണ്ട് വിഡ്രോ ചെയ്താൽ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് കുറയും അല്ലേ അപ്പോൾ അതുകൊണ്ട് അത് ഡെബിറ്റ് സൈഡിലാണ് ഓർത്തിരിക്കുക ഡ്രോയിങ്സ് എന്നെഴുതിയു ശേഷം ഓരോരുത്തരുടെയും കോളത്തിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് തേർട്ടി തൗസൻ്റും ട്വൻറ്റി തൗസൻഡും നമുക്ക് കാണിക്കാം അതിനുശേഷം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഡ്രോയിങ്സ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ട് അത് നമുക്ക് ആയിരത്തി എണ്ണൂറും ആയിരത്തി ഇരുന്നൂറും പറഞ്ഞിട്ടുണ്ട് അതും ഇവിടെ തന്നെയാണ് കാണിക്കേണ്ടത് അല്ലേ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും അവിടെ തന്നെയാണ് അത്രയും എമൗണ്ടുകളും അതിനനുസരിച്ച് ക്യാപിറ്റൽ കുറയുകയാണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുകയാണ് അപ്പോൾ അതവിടെ തന്നെ കാണിക്കണം ഇനി സാലറിയും കമ്മീഷനും അത് പാർട്ണേഴ്സിന് കിട്ടാനുള്ളതാണ് അപ്പോൾ പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് അതനുസരിച്ച് കൂടും അതുകൊണ്ട് ഈ രണ്ട് ഐറ്റംസ് എന്ത് ചെയ്യണം ക്രെഡിറ്റ് ചെയ്യണം അല്ലേ അപ്പോൾ സാലറി ട്വൻറ്റി തൗസൻഡ് സമീപനം മാത്രമേ ഉള്ളൂ യാസ്മിറിന് ഇല്ലാന്ന് ഓർക്കണം കമ്മീഷൻ രണ്ടു പേർക്കൊണ്ട് ടെൻ തൗസൻഡും സെവൻ തൗസൻഡും അതും എടുത്ത് ഇനി ഷെയർ ഇൻ ലോസ് ഫോർ ദി ഇയർ ലോസിൻ്റെ ഷെയർ ആണെങ്കിൽ നമുക്ക് ഡെബിറ്റ് ചെയ്യണം ലാഭത്തിൻ്റെ ഷെയർ ആണെങ്കിൽ ഷെയർ ഇൻ പ്രോഫിറ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ക്രെഡിറ്റ് ചെയ്യാമായിരുന്നു അതനുസരിച്ച് ക്യാപിറ്റൽ കൂടും ഇത് ക്യാപിറ്റലിനെ കുറയ്ക്കുന്നതാണ് അതുകൊണ്ട് ഷെയർ ഇൻ ലോസ് ഫോർ ദി ഇയർ അത് പ്രോഫിറ്റ് അല്ലെങ്കിൽ സബ്രോപ്പറേഷൻ അക്കൗണ്ട് എന്ന പേരിൽ നമുക്ക് ലോസ് ആയിട്ട് കാണിക്കുന്നു സിക്സ്റ്റി തൗസൻ്റും ഫോർട്ടി തൗസൻഡും അല്ലേ അതിനുശേഷം നമുക്കിനി ഇതിനെ ബാലൻസ് ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് കറണ്ട് അക്കൗണ്ടിൽ വരിക ഈ കറണ്ട് അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത് ആദ്യം നമുക്ക് സമീറിന്റെ അക്കൗണ്ട് ഒന്ന് ബാലൻസ് ചെയ്യാം ബാലൻസ് ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യുക രണ്ട് സൈഡ് നമ്മൾ കൂട്ടി നോക്കുന്നു അല്ലേ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും കൂട്ടി നോക്കുന്നു ഈ ഡെബിറ്റ് സൈഡ് കൂട്ടുമ്പോൾ നമുക്ക് നയൻറ്റി വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് കിട്ടും ക്രെഡിറ്റ് സൈഡ് കൂട്ടുമ്പോൾ നമുക്ക് വൺ ലാക്ക് ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിട്ടും ഇവിടെ വൺ ലാക്ക് ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് വലിയ ടോട്ടൽ അല്ലേ ഈ വലിയ ടോട്ടൽ നമ്മൾ രണ്ട് ടോട്ടലായിട്ട് ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിന്റെയും ടോട്ടലായിട്ട് നമുക്ക് എഴുതണം വൺ ലാക്ക് ട്വൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇവിടെയും എഴുതുന്നു ഇവിടെയും എഴുതുന്നു അല്ലേ ഇനി ഇങ്ങനെയാണ് നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത് അക്കൗണ്ട് ഇനി എന്താണ് ഈ വലിയ ടോട്ടലിൽ നിന്ന് ചെറിയ ടോട്ടൽ കുറയ്ക്കണം എന്നിട്ട് കുറവുള്ള സൈഡിൽ എഴുതി ചേർക്കണം അല്ലേ അപ്പോൾ വൺ ലാക്ക് ട്വൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൽ നിന്ന് നയൻറ്റി വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് കുറയ്ക്കുമ്പോൾ നമുക്ക് ട്വൻറ്റി തൗസൻഡ് സെവൻ ഹൺഡ്രഡ് കിട്ടും അതാണ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് കറണ്ട് അക്കൗണ്ട് അതായത് സമീറിൻ്റെ കറണ്ട് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് അല്ലേ അപ്പോൾ എവിടെയാണ് കുറവായിരിക്കുന്നത് എവിടെയാണ് കുറവായിരിക്കുന്നത് കുറവുള്ള സൈഡിൽ നമ്മൾ ട്വന്റി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എഴുതി ചേർക്കുന്നു ഇവിടെ നമുക്ക് എന്താണ് എഴുതുക ബാലൻസ് സീഡി എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നു അല്ലേ തേർട്ടി ഫസ്റ്റ് മാർച്ച് ട്വന്റി 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 ട്വന്റിയിലാണിത് തീരുക തേർട്ടി ഫസ്റ്റ് മാർച്ചിൽ ഇപ്പൊ ക്ലോസിംഗ് ഡേറ്റ് ആയിട്ട് നമുക്കത് കൊടുക്കാം ഇനി നമുക്ക് യാസമറിന്റെ കറന്റ് അക്കൗണ്ടും ബാലൻസ് ചെയ്യാം ഡെബിറ്റ് സൈഡ് ടോട്ടൽ നമുക്ക് സിക്സ്റ്റി വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് കിട്ടും ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ സിക്സ്റ്റി ടു തൗസൻഡ് കിട്ടും ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് സിക്സ്റ്റി ടു തൗസൻഡ് ആണ് അപ്പം ഇതാണ് കൂടുതൽ അല്ലേ അപ്പോൾ അതുകൊണ്ട് സിക്സ്റ്റി ടു തൗസൻഡ് നമുക്ക് രണ്ട് സൈഡിലും ചേർക്കുന്നു ഇനി ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ നമുക്ക് എയ്റ്റ് ഹൺഡ്രഡ് ബാലൻസ് കിട്ടും അല്ലെ ക്ലോസിംഗ് ബാലൻസ് ഓഫ് കറണ്ട് അക്കൗണ്ട് ഓഫ് യാസ്മിർ എയ്റ്റ് ഹൺഡ്രഡ് ആണ് കിട്ടുക അത് നമുക്ക് ഈ ബാലൻസ് സീഡിയുടെ നേരെ അല്ലേ ഇത് നമുക്ക് രണ്ട് തവണ ബാലൻസ് സീഡിന് എഴുതേണ്ട ആവശ്യമില്ല ഒരു തവണ എഴുതി കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ നേരെയായിട്ട് ഇവിടെ നമുക്ക് എയ്റ്റ് ഹൺഡ്രഡ് എഴുതി കഴിഞ്ഞാൽ ഇവിടെ യാസ്മിറിന്റെ കറണ്ട് അക്കൗണ്ട് നമ്മൾ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയാണ് കറണ്ട് അക്കൗണ്ട് ചെയ്യുക ഇത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലാണ് അല്ലേ ഇനി എങ്ങനെയാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഒറ്റ അക്കൗണ്ട് ഉണ്ടാവുള്ളൂ ഏതാണ് ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ ആദ്യം ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതിയ കാര്യങ്ങളും പിന്നെ ഇവിടെ കറണ്ട് അക്കൗണ്ടിൽ എഴുതിയ കാര്യങ്ങളും എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കാണിക്കും ഈ കണ്ടുപിടിച്ച എമൗണ്ടുകൾ അത് തന്നെയായിരിക്കും പക്ഷേ എക്സ്ട്രാ നമുക്ക് എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആദ്യം എഴുതിയ കാര്യങ്ങളും ഈ കാര്യങ്ങളോട് അതിലൂടെ ഉൾപ്പെടുവെന്ന് മാത്രം അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ പാർണൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പേര് കൊടുക്കുന്നു ഇവിടെ ഏതാണ് ഫ്ളക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ എന്നാണ് അല്ലേ ക്യാപിറ്റൽ മേതേഡിൽ അപ്പൊ നമുക്ക് അതിൻ്റെ ഐറ്റംസ് എല്ലാം ഇനിയിപ്പോൾ നോക്കേണ്ട കൊസ്റ്റൻ ഒന്നുകൂടെ നോക്കിയതിനു ശേഷം അതിൽ എമൗണ്ട് എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ് ഇൻറ്ററസ്റ്റ് ഓൺ ക്യാപിറ്റലും എല്ലാം കാൽക്കുലേറ്റ് ചെയ്താണ് അതുപോലെ തന്നെ എഴുതി മതി അപ്പം അത് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് അല്ലെ ഫിഫ്റ്റീൻ ലാക്സും ടെൻ ലാക്സും ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇത് എഴുതി അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഇവിടെ എഴുതി അതിനുശേഷം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൽ നമ്മൾ കണ്ടുപിടിച്ചത് ഇവിടെ എഴുതി സാലറി നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന സാലറി എഴുതി കമ്മീഷൻ എഴുതി അല്ലെ ഡ്രോയിങ്സ് നമ്മൾ എഴുതി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമുക്ക് എഴുതണം പ്രോഫിറ്റ് ആൻഡ് ഓഫ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ലോസ് എഴുതണം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എഴുതണം ഇപ്പോൾ എല്ലാ ഐറ്റംസും നമ്മൾ കഴിഞ്ഞ കറണ്ട് അക്കൗണ്ടിൽ കാണിച്ച അഡ്ജസ്റ്റ്മെൻറ്റിലെല്ലാം ഇവിടെ കാണിക്കുന്നു ഇവിടെ നമ്മൾ എഴുതുകയാണ് ഒപ്പം തന്നെ നമ്മൾ അത് അഡീഷണൽ ആയിട്ട് എഴുതുന്നത് എന്താണ് ഇവിടെ നമുക്ക് അഡീഷണൽ ക്യാപിറ്റലും ഓപ്പണിംഗ് ബാലൻസും ഉണ്ട് അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ഈ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെതേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് ഇതെല്ലാം കാണിക്കുക എന്ന് ഓർക്കുക അതിനുശേഷം നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എമൗണ്ടിലും മാറ്റം വരും നോക്കുക നമുക്ക് ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ നയൻറ്റി വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് കിട്ടും ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ നയൻറ്റീൻ ലാക്സ് ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിട്ടും അല്ലേ ഇത്രയും എമൗണ്ട് നമുക്ക് ടോട്ടൽ കിട്ടും അപ്പോൾ ഇതാണ് വലിയ ടോട്ടൽ നമുക്ക് രണ്ട് സൈഡിലും എഴുതുന്നു അതിനുശേഷം നമ്മൾ അതിന്റെ ഡിഫറൻസ് കണ്ട് എയ്റ്റീൻ ലാക്സ് ട്വന്റി തൗസൻഡ് സെവൻ ഹൺഡ്രഡ് അതാണ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് അത് നമ്മൾ കുറവുള്ള സൈഡിൽ എഴുതി ചേർക്കുന്നു എയ്റ്റീൻ ലാക്സ് ട്വന്റി തൗസൻഡ് സെവൻ ഹൺഡ്രഡ് അപ്പൊ അതുപോലെ നമുക്ക് യാസ്മറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ചെയ്യാം ആദ്യം ഡെബിറ്റ് ടോട്ടൽ സിക്സ്റ്റി വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് കിട്ടും അടുത്ത ക്രെഡിറ്റ് ടോട്ടൽ നമുക്ക് ട്വൽവ് ലാക്സ് സിക്സ്റ്റി ടു തൗസൻഡ് കിട്ടും അല്ലേ അപ്പോൾ അത് നമ്മളുടെ വ്യത്യാസം എത്രയാണ് ട്വൽ ലാക്സ് ആൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് അപ്പോൾ നമുക്ക് വലിയ ടോട്ടൽ നമ്മൾ രണ്ട് സൈഡിലും എഴുതി അതിനുശേഷം ഡിഫറൻസ് നമ്മളിവിടെ എഴുതി ചേർക്കുന്നു അപ്പോൾ ഇങ്ങനെയാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലും നമുക്ക് അക്കൗണ്ട്സ് തയ്യാറാക്കാൻ സാധിക്കുക അപ്പോൾ നിങ്ങൾ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ക്ലാസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എഴുതുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങളുടെ കൂട്ടുകാരക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെയും നമുക്ക് പ്ലസ് ടു അക്കൗണ്ട് അനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലുള്ള ക്ലാസ്സുകൾ എടുത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളത് രേഖപ്പെടുത്താനും മറത്തരുത് ഈ ക്ലാസിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ എഴുതുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചായിരിക്കും കൂടുതൽ ആളുകൾ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്താൽ കൂടുതൽ താൽപ്പര്യത്തോടെ കൂടുതൽ ക്ലാസ്സുകൾ നൽകുന്നതായിരിക്കും എന്നുള്ളത് പറയുന്നു ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം